ഇന്നത്തെ വീഡിയോ ഒരു ഓണം കളക്ഷനാണ്. ബീഡ്സും ഫ്ലവേഴ്സും മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് 4 mm സൈസ് വരുന്ന ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറാണ് ഷെയ്ഡ്. ഇനി വേണ്ടത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. സൈസ് അറൌണ്ട് 6 mm വരും. സോ അതിനെ ഇങ്ങനെ നമ്മുടെ കമ്പിയിലേക്ക് കോർത്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഏകദേശം ഒരു 70 to 80 ബീഡ്സ് നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഈ ഗിയർ വയറിൻ്റെ ഒരെൻഡിൽ നിന്നും ഏകദേശം 13 inch അളന്നെടുത്ത് അവിടെ ചെറുതായി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ബീഡ്സ് എടുത്ത് അതിനെ നന്നായി വലിച്ചു പിടിച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ടൈറ്റാക്കി എടുക്കണം. ബീഡ്സ് ലൂസായിരിക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ബീഡ്സ് എടുക്കുകയാണ്. ആദ്യത്തെ ബീഡ്സിൽ നിന്നും കുറച്ച് ലെങ്ത് കുറവായിരിക്കണം രണ്ടാമത്തെ ബീഡ്സിന് വേണ്ടത്. അതും ടൈറ്റാക്കി പിടിച്ച് നല്ലപോലെ ചുറ്റിയെടുക്കണം. രണ്ടും തമ്മിൽ ചെറിയ ലെങ്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. വീണ്ടും മൂന്നാമത്തെ ബീഡ്സ് ഇടുകയാണ്. രണ്ടാമത്തെ ബീഡ്സ് എടുത്ത അതേ ലെങ്തിൽ തന്നെയാണ് മൂന്നാമത്തെ ബീഡ്സും എടുക്കേണ്ടത്. അതും നല്ലതുപോലെ ടൈറ്റാക്കി പിടിച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബീഡ്സ് തമ്മിൽ സെയിം ലെങ്ത് ആയിരിക്കും. ഇനി അതിനെ ആദ്യത്തെ ബീഡ്സിൻ്റെ ലെഫ്റ്റും റൈറ്റും സൈഡിൽ വരത്തക്ക രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. അതിനുശേഷം എല്ലാം കൂടെ 3 beads ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി വീണ്ടും നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുവേണ്ടി വീണ്ടും ഒരു ബീഡ്സ് എടുക്കുന്നു. ആദ്യത്തെ ബീഡ്സിൻ്റെ ആ ലെവലിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ലെങ്ത് വരേണ്ടത്. അത് നല്ലതുപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ബീഡ്സിനെ സെൻറ്ററിലേക്ക് ഒന്ന് അമക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത ബീഡ്സ് എടുത്തു. ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ബീഡ്സിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ ലെങ്തിൽ എടുക്കുന്നു. അതിനെ ചുറ്റിയെടുക്കുന്നു. മൂന്നാമത്തെ ബീഡ്സ് എടുത്ത് ആ രണ്ടാമത്തെ ബീഡ്സിൻ്റെ അതേ ലെങ്തിൽ തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്ത അതേ പ്രൊസീജർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെയും. അതിനുശേഷം ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ബീഡ്സിനെ നമ്മൾ നടുക്കോട്ട് പ്രസ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി 2 layer റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു 4 layer നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 4 layer കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫ്ലവർ ഈ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാനുണ്ട്. സോ അതിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഇടുകയാണ് ചെയ്യുന്നത്. ഫ്ലവർ പിന്നീടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഒരു അളവ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുകയാണ്. അപ്പോൾ 4 layer ബീഡ്സ് കഴിഞ്ഞു. ഇനി ഫ്ലവർ ഇടാനുള്ള ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു ബീഡ്സ് മാത്രം എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 2nd beads 3rd beads ഇട്ട് കൊടുത്ത് അതിനെ ആദ്യം ഇട്ട ബീഡ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് പ്ലേസ് ചെയ്യും. വീണ്ടും ചുറ്റിച്ചു കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു ബീഡ്സ് സെൻറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്ത ആ ഒരു മെത്തേഡ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. 4 layer തന്നെ വീണ്ടും നമ്മളിതിനെ ചെയ്തെടുക്കും. അതിനുശേഷം ഫ്ലവർ ആഡ് ചെയ്യാനുള്ള ഗ്യാപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇത് നമുക്കൊരു ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ
കറക്റ്റ് പൊസിഷനിലേക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഈക്വലായി വരുന്ന രീതിയിൽ ആദ്യമൊന്ന് വെച്ച് കൊടുക്കണം. ശേഷം നമ്മുടെ ആ ഒരെൻഡിൽ ഗിയർ വയർ കുറച്ച് ലെങ്തിൽ ഉണ്ടാവും, ആ ഗിയർ വയർ യൂസ് ചെയ്ത് ഇതൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് ഹെയർ ബാൻഡിൽ ചുറ്റിയെടുക്കണം. ഓരോ ലെയർ ബീഡ്സിൻ്റെ ഇടയിലൂടെയും കമ്പി നന്നായിട്ട് വലിച്ച് ടൈറ്റായി ചുറ്റിയെടുക്കണം. ഇനി ഈ ഫ്ലവർ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ഓരോ ഇതളിൻ്റെ ഇടയിലൂടെ നമ്മൾ ഗിയർ വയർ നല്ല ടൈറ്റാക്കി ചുറ്റിയെടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ബീഡ്സും ഓരോ ലെയറിനിടയിലൂടെയും കമ്പി ചുറ്റിയെടുത്ത് നല്ല ടൈറ്റാക്കി, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി പോർഷൻസും കെട്ടിവെക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്.